आटा की तरह ഹലോ ഗായ്സ് നമസ്കാരം ഉണ്ട് പിന്നെ നമ്മൾ ഇന്ന് പുതിയൊരു വീഡിയോ ഒക്കെ എത്തിയാണ് വേറെ ഒന്നുമില്ല എന്താ പറയുക വെച്ചാൽ എൻ്റെ വണ്ടികളൊന്ന് പരിചയപ്പെടുത്താച്ചു പറ്റും പല ആൾക്കാരും ഹോം ടൂറും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് അപ്പോൾ വണ്ടി ടൂറാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് പറയുക വെച്ചാൽ എൻ്റെ വണ്ടികളൊന്ന് പരിചയപ്പെടുത്താനുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ വലിയ വണ്ടികളൊന്നും ഇല്ല എന്നാലും ബൈക്കും കാറൊക്കെ ഉണ്ട് അപ്പോൾ അതെന്ന് ജസ്റ്റ് പരിചയപ്പെടുത്താൻ ഇൻഷാല്ല പുതിയ പുതിയ വണ്ടികളൊക്കെ വരും അതിന് ഏട്ടന്മാർ കഴിയണം എന്ന് പറഞ്ഞില്ലേ അപ്പോൾ എന്താ പറയുക വെച്ചാൽ അപ്പോൾ അതിൻ്റെ പരിചയപ്പെടാം ഓ ഗായ്സ് എന്താ പറയുക വെച്ചാൽ നമ്മുടെ അടുത്ത് ഇപ്പോൾ ഉള്ള സ്റ്റോക്കുള്ളത് മൂന്ന് വണ്ടിയാണ് ഒന്ന് നമ്മുടെ ആക്സസ് ആണ് 2015 മോഡലാണ് പിന്നെ അതുപോലെ ബുള്ളറ്റ് ഉണ്ട് 2015 മോഡലാണ് പിന്നെ അൾട്ടീസ് ഉണ്ട് 2015 മോഡലാണ് അൾട്ടീസ് എടുത്തിട്ട് ഇപ്പം ഒരു വർഷത്തിന് മേലായിട്ടുണ്ട് ഒരു 1.5 വർഷമൊക്കെ ആയിട്ടുണ്ടാവും കീഴിൽ 84 കൊണ്ടോട്ട് രജിസ്ട്രേഷൻ കേട്ടോ ഇതിൻ്റെ രജിസ്ട്രേഷൻ ആർക്കും അറിയണ്ടാവില്ല അപ്പോൾ നമുക്ക് വണ്ടീൻ്റെ ഉള്ളൊക്കെ നിന്ന് ജസ്റ്റ് ഇങ്ങനെ കാണാം ഈ വണ്ടിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല അപ്പോൾ നമ്മുടെ വണ്ടീൻ്റെയൊക്കെ ഒരു വലിയൊരു പ്രത്യേകത എന്താ വെച്ചാൽ എല്ലാ വണ്ടിയും 2015 മോഡലാണ് 15 മോഡൽ പറഞ്ഞാൽ ആ ഒരു സമയത്താണ് ഞങ്ങളിപ്പോൾ 1 വർഷം മുന്നേ എടുത്തത് തുടങ്ങി ഈ 2 വണ്ടിയും 1.5 വർഷം മേലെടുത്ത് ഇതുവരെ 1.5 വർഷമായിട്ട് അപ്പോൾ ഒക്കെ ഒരു സെയിം ടൈമിലാണ് ഞങ്ങൾക്ക് വേറെ വണ്ടിയുടെ എക്സ് ഉണ്ടായിരുന്നു അത് കൊടുത്തതാണ് അങ്ങനെയാണ് വലിയ വണ്ടി ആക്കിയത് അപ്പോൾ ആക്സസിനെ പറ്റി ഒന്നും അധികം ഒന്നും പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് 2015 മോഡൽ പഴയ മോഡൽ ടൈപ്പാണ് കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ല ഞങ്ങൾ എല്ലാവരും യൂസ് ചെയ്യുന്നത് ഞങ്ങൾ 3 ആൺകുട്ടികളും ആ ഒരു പെൺകുട്ടിയാണ് അതുകൊണ്ട് തന്നെ വെച്ചാൽ ഞാൻ അച്ഛന്മാരൊക്കെ ഒരു വണ്ടി ഒരാളെടുത്ത് ഒരാളെടുത്തു അങ്ങനെയാണ് അപ്പോൾ പിന്നുള്ളത് ഇതാ കേൾട്ടൻ നമ്മളെ മലപ്പുറം രജിസ്ട്രേഷൻ വണ്ടിയാണ് അപ്പോൾ ഗായ്സ് എന്താ പറയുക വെച്ചാൽ 2015 ബുള്ളറ്റ് ആണ് ക്ലാസിക് ആണ് മോഡൽ 2015 പറഞ്ഞല്ലോ അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ ഈ വണ്ടി എടുത്തിട്ട് ഒരു 1.5 വർഷം ആയിട്ടുണ്ടാവും 1.5 വർഷം രണ്ടിൻ്റെ ഒക്കെ അടുത്തായിട്ടുണ്ടോ കേട്ടോ പക്ഷേ എനിക്ക് ഈ വണ്ടിക്ക് ഓവർ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല എനിക്ക് ആകെ വന്നത് പറഞ്ഞാൽ ഓയിൽ മാറ്റാൻ വന്നിട്ട് ചെയിൻ സോക്കറ്റ് വന്നിട്ട് ഇപ്പോൾ നമ്മളെ വണ്ടീൻ്റെ സെൽഫ് മോട്ടറിൻ്റെ ഒരു ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ട് ഒരു ചെറിയൊരു ഇതുണ്ട് എന്താണെന്ന് അറിയില്ല അതും ചെക്ക് ചെയ്യണം ഇൻഷാല്ലാ അല്ല ഗായ്സ് എന്താ പറയുക വെച്ചാൽ ഇതിൻ്റെ ടയർ രണ്ടെണ്ണം മാറ്റാനായിരുന്നു ഒന്ന് ഞാൻ മാറ്റി കാരണമല്ലെന്ന് പൈസ വാങ്ങിയിട്ട് ഞാൻ തന്നെ മാറ്റിയിട്ടോ രണ്ടാമത്തെ ടയർ ഇതാ ഇപ്പോൾ മാറ്റാനായിരുന്നു അപ്പോൾ ചെറിയ ഏട്ടനും ഞാൻ സാധനം വാങ്ങാൻ പോകുന്നുണ്ട് അപ്പോൾ ഞാൻ അവനോട് തന്നെ വാങ്ങിക്കൊണ്ട് അതേമാതിരി ഈ ആക്സസിൻ്റെ ടയറും ഉണ്ട് 2 ടയറും വലിയ കംപ്ലൈൻറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ടയറെങ്കിൽ മാറ്റണ്ടേ അപ്പോൾ ടയർ ഞാൻ മാറ്റാൻ പറഞ്ഞിട്ടോ പിന്നെ അൾട്ടീസിൻ്റെ എന്ന് പറയുകയാണെങ്കിൽ ഇങ്ങോട്ട് അപ്പോൾ ഗായ്സ് പിന്നെ ഉള്ളത് നമ്മളെ വണ്ടി ആണ് അൾട്ടീസ് കൊറോള അജിയോ ഓപ്ഷനാണ് ലോ ഓപ്ഷനാണ് വണ്ടി അപ്പം എന്താ പറയുക വെച്ചാൽ ഇത് ഞാൻ എടുത്തിട്ട് 1.5 വർഷമായിട്ടുണ്ട് വണ്ടി എടുത്തിട്ട് പിന്നെ ഇത് ഈ വണ്ടിക്കൊക്കെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ വണ്ടിക്കൊന്നും അടവൊന്നും ഇല്ല അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല അടവില്ലാത്തതുകൊണ്ട് പിന്നെ അടവെടുക്കണ്ടല്ലോ അപ്പോൾ എന്താ പറയുക വെച്ചാൽ ഓക്കാക്കിട്ട് ഈ വണ്ടിക്ക് എന്താ പറയുക നല്ല വണ്ടിയാണ് കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും ഓവർ വരുന്നില്ല അൾട്ടീസ് അങ്ങനെ ടാറ്റൻ്റെ വണ്ടിയൊക്കെ അങ്ങനെ ആയിട്ട് ഉണ്ടാവുക പിന്നെ ഇതിൽ ഓപ്ഷൻ തന്നെ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയെടുക്കാണ്ട് അതിപ്പം ബ്രദർ മാറ്റാന്ന് പറഞ്ഞിട്ടുണ്ട് വെച്ചാൽ ഞാൻ ഒന്ന് നീക്കട്ടെ ആ ഓക്കെ എന്താ സംഭവം വെച്ചാൽ ഇത് വണ്ടിൻ്റെ ഉള്ളും കാര്യങ്ങളൊക്കെ എന്താ വെച്ചാൽ അനിയത്തിയാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഓക്ക് വലിയൊരു കുറ്റമില്ല അതുകൊണ്ട് വീഡിയോ നമ്മൾ വലിയ സെറ്റപ്പിലൊന്നും എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ എന്താ വെച്ചാൽ ഇതിൽ സ്റ്റീരിയോ കാര്യങ്ങളൊന്നും ഫിറ്റ് ചെയ്യാണ്ട് സ്റ്റീരിയോ പറഞ്ഞിട്ടിട്ടുണ്ട് അപ്പം വേറെ കംപ്ലൈൻസും കാര്യങ്ങളൊന്നും വണ്ടിക്കില്ല കേട്ടോ വണ്ടി നീറ്റാണ് ഓട്ടാനും സുഖമാണ് പ്രശ്നമൊന്നുമില്ല പിന്നെന്ന് വെച്ചാൽ എ സി കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും എയർ ബാഗൊക്കെ ഉണ്ട് രണ്ട് എയർ ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇപ്പോൾ ഇൻ്റീരിയർ വാഷ് ഇപ്പോൾ നേരെ ചെയ്തിട്ടുള്ളൂ വണ്ടീൻ്റെ ഇപ്പോൾ ഇൻ്റീരിയർ വാഷ് ഇതൊക്കെ ക്ലിയർ ആക്കിയിട്ടുണ്ട് അപ്പം ഇൻഷാല്ലാ ബ്രദറെ മാരേജ് ഉണ്ട് അപ്പോൾ അതിലേക്ക് ഇനി പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇനി ഇൻഷാല്ലാ അതിന് വീഡിയോ ഇടാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ഉണ്ട് അത് വേറെ കാര്യം അപ്പം എന്താ പറയുക വെച്ചാൽ ഇതൊക്കെയാണ് വണ്ടീൻ്റെ ഉള്ളൊന്ന് കാണിച്ചു കൊടുത്താൽ വണ്ടീൻ്റെ ഉള്ളൊന്ന് നിങ്ങൾ ജസ്റ്റ് കണ്ടാൽ ഇത് പാട്ടയാടാത്തൊന്നുമല്ല കോപ്പിറൈറ്റ് അടിക്കും കോപ്പിറൈറ്റ് ഇതിൻ്റെ ഉള്ളൊക്കെ കണ്ടാൽ തന്നെ അറിയാം നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് ഇപ്പോൾ എന്താ വെച്ചാൽ 15 മോഡലാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ എന്താ പറയുക വെച്ചാൽ ഇൻഷാല്ല ഇനിയും പുതിയ പുതിയ വണ്ടികളൊക്കെ വരുമ്പോൾ ഞാൻ അതിൻ്റെ റിവ്യൂ ഒക്കെ നടത്തുന്നതായിരിക്കും എനിക്ക് ഇതിനായിട്ട് വലിയ റിവ്യൂ ഒന്നും അറിയില്ല റിവ്യൂ പറയാനുള്ള വകുപ്പില്ല കേട്ടോ അത് നിങ്ങൾക്ക് അറിയില്ല ഇങ്ങനെ നമ്മളെ സ്വന്തം വണ്ടി ആയതുകൊണ്ട് റിവ്യൂ ചെയ്യുന്ന മറ്റുള്ളവർ പറയുന്ന മാതിരി നമുക്ക് പറയാനില്ല
അപ്പോൾ അതിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ട് കേട്ടോ. എന്താ പറയുക വെച്ചാൽ മൂന്ന് വണ്ടികളാണ്. ആ പിന്നെ പറയാൻ മറന്നത്, എൻ്റെ ബുള്ളറ്റ് അൾട്രേഷൻ ചെയ്തിട്ടുണ്ട്, അൾട്രേഷൻ ചെയ്തിട്ടുണ്ട്. മറ്റേ എന്താ പറയുക വെച്ചാൽ അലൈനും ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ സൈലൻസർ മാറ്റിയിട്ടുണ്ട്, സൈലൻസർ പൊട്ടിക്കണം, അതാണ് നിങ്ങൾക്ക് ഒച്ച തോന്നി. പിന്നെ ഇതിനൊരു ഇതും ചെയ്തിട്ടില്ല, ഇതിലിപ്പോൾ ഒന്നും ഇല്ല കേട്ടോ, കുറച്ച് കയറുണ്ട്. ഇത് പിന്നെ എന്താ ബെർത്ത് വെച്ചതാണ്, ഇത് എന്തിനു വെച്ചാൽ നിങ്ങൾക്കും അറിയില്ല. കാരണവാർ ആണെങ്കിൽ പറ്റിയേക്കാരം അങ്ങനെ കൊണ്ടായപ്പോളെ. അപ്പോൾ ഇത് വേണമെങ്കിൽ ഒന്ന് സ്റ്റാർട്ടാക്കി തരാം. ചേ ബുള്ളറ്റിൻ്റെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വണ്ടിക്ക് കംപ്ലൈൻസ് കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ നമുക്ക് ഇത് അവിടെ എൽ ഇ ഡി കാര്യങ്ങളൊക്കെ വെക്കാനുണ്ട്, വണ്ടിൻ്റെ ഇവിടെ എൽ ഇ ഡി ഒക്കെ വെക്കാണ്ട് അത് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. നാളെ മറ്റന്നാളൊക്കെ ഇത് വെക്കും ഇൻഷാല്ലാ. പിന്നെ വേറെ പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ല, ഇതിനൊന്നും അൾട്രേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം വെച്ചാൽ ഇതൊരു എന്താ പറയുക, ഒരു സ്റ്റാൻഡേർഡ് ലുക്കാണ്. നമുക്ക് അൾട്രേഷനൊക്കെ എല്ലാവർക്കും അറിയില്ല, സ്റ്റാൻഡേർഡ് ലുക്ക് ആയതുകൊണ്ട് തന്നെ ഇത് സംഭവങ്ങളൊന്നും ചെയ്യേണ്ട, അൾട്രേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി വേണമെങ്കിൽ അല്ലെങ്കിലും ഇത് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി തന്നെ വേറെ മോത്തലോ വേറെ കാര്യം. അപ്പം ഇത്രയൊക്കെയാണ് എൻ്റെ വണ്ടിന്. ഇപ്പോൾ പല ആൾക്കാരും പല വണ്ടിനെ പറ്റി താരതമ്യം ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് താരതമ്യം ചെയ്യാനുള്ളൊരു സംഭവങ്ങളൊന്നും ഇല്ല. കാരണം വെച്ചാൽ നമുക്ക് നമ്മളറിയുന്ന കാര്യങ്ങൾ, നമ്മളെ വണ്ടി ഏതൊക്കെയാണ് കാര്യങ്ങളൊക്കെ. ഇൻഷാല്ലാ ഇനി ഹോം ടൂർ വരുന്നതായിരിക്കും ഏട്ടൻ്റെ ബ്രദറെ മാരേജ് കഴിഞ്ഞ ഹോം ടൂർ ചെയ്യുന്നത്. അതുവരെയെങ്കിലും നിൽക്കാനും പേരുടെ പണി കുറേ ബാലൻസ് ഉണ്ട്, അപ്പോൾ അതൊക്കെ അത് കഴിഞ്ഞിട്ട് ചെയ്യാതായിരിക്കും. അപ്പോളൊരു ഇതുണ്ടാവുള്ളൂ, സെറ്റപ്പ് ഉണ്ടാവുള്ളൂ വിചാരിച്ചാണ്. അപ്പോൾ എന്താ പറയുക വെച്ചാൽ എത്രയാണ് വണ്ടീൻ്റെ കാര്യങ്ങളൊക്കെ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം എന്താ പറയുക വെച്ചാൽ നമ്മളെ വണ്ടി ഇതൊക്കെയാണ്, അത്രേ ഉള്ളൂ. പിന്നെ എന്താ പറയുക വെച്ചാൽ എല്ലാവരും ഈ വീഡിയോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവർ കാണാറുണ്ട്, കാണാത്തവർ കാണുന്നുണ്ടാവും. ആരൊക്കെങ്കിലും പുതുതായിട്ട് കാണിച്ച ആരെങ്കിലും പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ചാൽ മറ്റേ സബ്സ്ക്രൈബ് ചെയ്യുക. ചേ എന്തൊക്കെ ചെയ്യാണ്ട് അതൊക്കെ ചെയ്തു പോലെ. പിന്നെ എന്താട്ടെ റിമോട്ടൊക്കെ ഉണ്ട്, ദമ്മ റിമോട്ടൊക്കെ ഓ ഇതൊക്കെ ഇങ്ങനെ അച്ഛണ്ടാവും. ഇത് മറ്റേ ഈ ചിലവിൽ ഇങ്ങനെ ഉണ്ടോ കീ 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 ആണ് അച്ഛണ്ടാവും. ഇവിടെ ഒന്നുമില്ല, ഇവിടെ താ ഇങ്ങനെ ഇങ്ങനെ നിൽക്കിയാൽ. ഇപ്പോൾ ഏട്ട വന്നാണ്ട് ഇതാണോ കളിച്ചെന്ന് ചോദിച്ചു, മിക്കവാറും അങ്ങനെ ഉണ്ടാകാം. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയറൊക്കെ ചെയ്യണം. എല്ലാ മക്കൾക്കും പിള്ളേർക്കൊക്കെ ചെയ്ത് കൊടുത്തോളൂ, ഇന്നലെ കാര്യത്തിലേക്ക് എത്തുള്ളൂ. അതുകൊണ്ടാണ് വണ്ടിക്ക് ഇതിന് ഓണൊക്കെ ഉണ്ട് കേട്ടോ, ഓണൊക്കെ ഉണ്ട്, അടിപൊളി ഓണൊക്കെ ഉണ്ട്. ഇതിന് ഓണുണ്ട്, ഇതിന് ഓണുണ്ട്, എല്ലാത്തിനും ഓണുണ്ട്. ഞാൻ ജനറലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞതാണ് കേട്ടോ, തമാശ പറഞ്ഞതാണ്, സീരിയസാക്കി ആരും എടുക്കണ്ട. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് എൻ്റെ വണ്ടിൻ്റെ കാര്യങ്ങൾ പറയാനുള്ളത്. ഇനി ഇൻഷാല്ലാ നമ്മൾ ഇനി അടുത്ത വീഡിയോ നല്ലതായിട്ട് വീണ്ടും വരും. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ, ടാറ്റാ, ബൈ, സീ യു. അത്രക്ക് എടുക്കണ്ട. പിന്നെ ഇത് കേട്ട വണ്ടിയാണ്, ക്ലാസിക്കാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യം. പിന്നെന്താ പറയുക വെച്ചാൽ വണ്ടിയൊക്കെ കണ്ടീഷനാണ്, പക്കാൻ ഏറ്റാണ്. എനിക്ക് മുതലായിട്ട് വണ്ടി, ഞാൻ ഈ വണ്ടി എടുത്തിട്ട് എന്താ പറയുക വെച്ചാൽ എല്ലാ കംപ്ലൈൻറ്റും ഒന്നും കൂടിയിട്ടില്ല. ഒരു ചെയിനും സോക്കറ്റും മാറ്റണം, ഓയിലും. അപ്പോൾ എന്താ വെച്ചാൽ പിന്നെ അതിൻ്റെ ടയറൊക്കെ ഞാൻ മാറ്റുന്നത്, പുതിയ ടയർ ഇട്ടതാണ്.